സസ്പെൻഷനിലായ CI എ.വി സൈജുവിനെതിരെയുള്ള പീഡന പരാതി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പരാതിക്കാരി. പരാതി നൽകി 10 ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതെ നെടുമങ്ങാട് പോലീസ് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്നു. പരാതി പിൻവലിക്കാൻ നെടുമങ്ങാട് പോലീസ് ഭയപ്പെടുന്നുവെന്നും പരാതിക്കാരി 24നോട് പറഞ്ഞു. ഇതടക്കം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കഴിഞ്ഞു. നെടുമങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതിയിൽ നവംബർ 29നാണ് FIR രജിസ്റ്റർ ചെയ്ത കേസെടുത്തത്. ഭർത്താവിന്റെ സുഹൃത്തായ എ.വി സൈജു കടന്നുപിടിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. 10 ദിവസം കഴിഞ്ഞിട്ടും കേസിൽ അനക്കമില്ല. സൈജുവിനെതിരെയുള്ള പരാതിക്ക് പിന്നാലെ സൈജുവിന്റെ മകളെ കടന്നുപിടിക്കാൻ ശ്രമിച്ചതിന് പരാതിക്കാരിയുടെ ഭർത്താവിനെതിരെ മറ്റൊരു കേസെടുത്തിരുന്നു. ഇതിൽ മാത്രമാണ് അന്വേഷണം നടത്തുന്നതെന്നും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നുമാണ് പരാതിക്കാരിയുടെ ആവശ്യം. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള സമയമാണ് നെടുമങ്ങാട് പോലീസും ബാക്കിയുള്ളവരും ഒരുക്കി കൊടുക്കുന്നത്. ഒരു കൗണ്ടർ പെറ്റീഷനുണ്ട്. ആ കൗണ്ടർ പെറ്റീഷൻ മാത്രമാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് നീതി കിട്ടണം, ഇപ്പോൾ സത്യസന്ധമായ കൈകളിൽ ഈ കേസ് എത്തണമെന്നാണ് എൻ്റെ ആവശ്യം. ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഏതെങ്കിലും അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. നെടുമങ്ങാട് നിന്നും ഈ കേസ് മാറ്റണം. നെടുമങ്ങാട് പോലീസ് കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആരോപണമുണ്ട്. നെടുമങ്ങാട് പോലീസ് അന്ന് നമ്മൾ പരാതി കൊടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞത്, നമുക്ക് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായേണ്ടി വരും, ജോലിയെ ബാധിക്കും, എന്തെങ്കിലും നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വരാം, ഇപ്പോൾ സ്റ്റേഷനിൽ വരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. മനഃപൂർവ്വമാണ് നമ്മളെ അങ്ങോട്ട് ഹരാസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഇവർ പരാതി നൽകി. മലയൻകീഴ് സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന മറ്റൊരു കേസിൽ സൈജു ജാമ്യത്തിലാണ്. ഈ കേസിൽ മുൻകൂർ ജാമ്യം നേടാനായി ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജരേഖയാണെന്ന കണ്ടെത്തലിൽ സൈജുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വ്യാജരേഖ ചമച്ചതിനോ ആദ്യ പീഡന പരാതിയിലെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനോ നടപടിയെടുത്തിട്ടില്ല. 24 തിരുവനന്തപുരം.